എന്താണത്? ഇതാ, ഇത് നമുക്കുള്ള ശാപ്പാട്. എന്താ വേണ്ടേ? അതല്ല ഈ നാറ്റം. നാറ്റോ? എവിടെ? ഹായ്, ഇത് നാറ്റല്ല, നല്ല മണല്ലേ. ഉണക്ക മീൻ പൊരിക്കുന്ന മണം. താഴെ എന്നാ? എടോ, ആ പെണ്ണം മനഃപൂർവ്വം ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കാൻ താമ്പോ എന്ന് ചോദിച്ചേ? ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ അത് നാണക്കേടല്ലേ സ്വാമി. തന്നോടൊപ്പം ഞാൻ ചോദിക്കാനല്ല പറഞ്ഞത്. ഞാനേ ഒരു ബ്രാഹ്മണൻ അവിടെ താമസിക്കുന്ന, ഈ ജാതി മണമൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. അതിന് മണത്തിനോട് പോയി പറയാൻ പറ്റൂ, മണമേ ഇവിടെ ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരരുത്, അങ്ങോട്ട് പോകുന്നോട്. ഞാൻ പറയുന്നു സ്വാമി, സ്വാമിക്ക് ഈ മണം പിടിക്കില്ലെങ്കിൽ സ്വാമി ജനലും വാതിലൊക്കെ അടച്ചിട്ടിട്ട് ഇവിടെ ഇരിക്കും. അല്ലാതെ വെറുതെ എന്തിനാ അവരായിട്ട് വഴക്കുണ്ടാക്കണേ? വാ, നമുക്ക് ആഹാരം കഴിക്കാം. അമ്മ, ഞാൻ പറഞ്ഞില്ലേ സ്വാമിക്ക് ഈ പണി പറ്റില്ല എന്ന്? എന്തെന്നും പറഞ്ഞിട്ടാ കമ്പനി നമ്മളെ ഇങ്ങോട്ട് അയച്ചത്? ഇവിടെയുള്ളവരുടെയൊക്കെ സ്നേഹം സമ്പാദിക്കാനായിട്ട്. എന്നിട്ടിപ്പോ ഒരു പെണ്ണ് സ്നേഹിക്കാൻ വന്നിട്ട് അത് സമ്പാദിക്കാൻ സ്വാമിക്ക് പറ്റുന്നുണ്ടോ? വിളമ്പിയത് എന്റെ സ്വാമിക്ക് വേണ്ടേ? അല്ല, ഉപദേശം വിളമ്പിയത് മതിന്ന് താഴെ തരുത്തു വെച്ചേ. ആ, ഇത് സ്വാമിയുടെ കറി, ഇത് എന്റെ കറി. അതെ, തനിക്കൊരു കറി, എനിക്കൊരു കറി. സ്വാമിക്ക് സാമ്പാറ്, പുളിശ്ശേരി, എലിശ്ശേരി, പപ്പടം, എനിക്ക് ചിക്കൻ കറി. എന്ത് ചിക്കൻ കറി? ചിക്കൻ കറിയാ? ആ, എടുക്കണം. എന്താ എടുക്കണം? എന്തിന്? തന്നോട് ആരാ പറഞ്ഞ കണ്ട ജന്തുക്കളെ കൊന്നതും വേവിച്ചതൊക്കെ വാങ്ങിച്ചോണ്ട് ഇതിനകത്ത് വരാൻ? സ്വാമി, ഇത് എനിക്ക് തിന്നാൻ വേണ്ടി വരും. ആരിപ്പോ ശവം തിന്ന് വിശപ്പ് അടക്കണ്ട, കൊണ്ടുക്കളാടോ. എന്ത് കൊണ്ടുക്കളയാൻ? എങ്ങനെ? എന്തിന്നാണ്?